ഞാനൊരു ചിത്രകാരനാണ്, ഒരു എഴുത്തുകാരനല്ല. 1056 വർഷമായി നിരന്തരമായിട്ട് ചിത്രം വരയ്ക്കുന്ന ഒരു ചിത്രകാരൻ. ഈ പുസ്തകത്തിൽ 3 ഭാഗങ്ങളായിട്ടാണ് ഇത് കൊടുത്തിരിക്കുന്നത്. ഒന്ന്, ഞാൻ വന്ന വഴികൾ, ഞാൻ എങ്ങനെയാണ് വന്നത്, ഇത് ചിത്രകലയിലേക്ക് പ്രവേശിക്കുന്നത് എങ്ങനെയാണ് എന്നുള്ള രീതിയിലുള്ള കുറേ കാര്യങ്ങൾ, എൻ്റെ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട. അപ്പോൾ ആ പിന്നെ ഒന്ന് എൻ്റെ കലീ ചിത്രം, ഞാൻ 56 വർഷത്തിൽ ഏറ്റവും 5-6 വർഷം നിരന്തരമായിട്ട് വരച്ച കലീ ചിത്രം, കേരളത്തിനകത്ത് വളരെയേറെ ചർച്ച ചെയ്യപ്പെട്ട, കലാകൗമുദി മാഗസീനിൽ വളരെ കാലം എൻ്റെ ചിത്രവും അഭിപ്രായവുമായിട്ട് വന്നതും, മയ്യപ്പണിക്കരുടെയും മലയാറ്റൂർ രാമകൃഷ്ണൻ്റെയും MD വാസുദേവൻ നായരുടെയൊക്കെ ഒരുപാട് അഭിപ്രായങ്ങൾ ചേർത്ത ഒരു ഭാഗം. അത് കഴിഞ്ഞിട്ട് എന്നെ ഏറ്റവും കൂടുതൽ സഹായിച്ച, ഞാനുമായിട്ട് വളരെയേറെ ബന്ധപ്പെട്ടിട്ടുള്ള, ഞാൻ ബഹുമാനിച്ച, അല്ലെങ്കിൽ എന്നെ കൈപിടിച്ചുയർത്തിയ, എൻ്റെ ഒപ്പം നടന്ന അങ്ങനെയുള്ള കുറേ വ്യക്തികൾ എനിക്കുണ്ട്. സത്യത്തിൽ അവരാണ് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ, അവരില്ലായിരുന്നെങ്കിൽ ഞാനില്ല, അത്രമാത്രം അവരെന്നെ സഹായിച്ചിട്ടുണ്ട്. സത്യത്തിൽ ഞാൻ ഈ SSLC വരെ പഠിച്ച കാലഘട്ടത്തിൽ ഈ ബോട്ടണി സുവോളജി വരയ്ക്കുകയല്ലാതെ ഞാൻ വരച്ചിട്ടേയില്ല. പിന്നെ ഈ എൻ്റെ അമ്മയുടെ അമ്മ ഈ ചിത്രാലയത്തിൽ കൊണ്ടുവന്ന് ഈ രവിവർമ്മ ചിത്രങ്ങളൊക്കെ കാണിച്ചു കൊടുത്തുമൊക്കെ എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ എന്തോ ഒരു കത്തൽ, അല്ലെങ്കിൽ ഒരു സ്പാർക്ക് എങ്ങനെയോ വീണ് കിടക്കുക. അപ്പോൾ ഞാനിങ്ങനെ കുറേ കൂടെയൊക്കെ പഠിച്ചങ്ങ് മുന്നോട്ട് പോയി, പിന്നെ ഇത് ഡിഗ്രിയൊക്കെ എടുക്കുക എന്നുള്ള രീതിയിലേക്ക് പോകുമ്പോഴത്തേക്ക് എനിക്കൊരു പെട്ടെന്നൊരു ഉൾവിളി പോലെ, എനിക്ക് ചിത്രകല പഠിച്ചാൽ മതി, ഞാൻ എൻ്റെ സ്വന്തം ഇഷ്ടപ്രകാരം സ്കൂൾ ഓഫ് ആർട്സിലെ ഒരു വിദ്യാർത്ഥിയായി ചേരുന്നു. 4 വർഷത്തെ കോഴ്സാണ്. ഒരു 3 മാസം കഴിഞ്ഞപ്പോൾ, ഇതിൻ്റെ ഇടയ്ക്ക് ചില മോഡലുകൾ നിർത്തും, പൂക്കൾ വെക്കും, പിന്നെ ഫലങ്ങൾ, പിന്നെ ഫ്രൂട്ട്സ് വെക്കും, അതിനെയൊക്കെ നോക്കി വരയ്ക്കുക, ഷെയ്ഡ് ചെയ്യുക, ഇങ്ങനെയൊക്കെ പോയി. 3-ാം മാസം അവിടുത്തെ പ്രധാന അധ്യാപകനായ CK വളരെ ഫേമസാണ്, അദ്ദേഹം ഒരു പരീക്ഷ നടത്തി. അപ്പോൾ ഞാൻ 1-ാം വർഷ വിദ്യാർത്ഥി, 3 മാസമായി ചെന്നിട്ട്. പരീക്ഷയുടെ സബ്ജക്റ്റ് ഇതാണ്: ഒരാൾ സൈക്കിളിൽ വന്നപ്പോൾ ഒരു പൂച്ച കുറുകെ ചാടി. എനിക്ക് സൈക്കിൾ വരയ്ക്കാൻ അറിയത്തില്ല, പൂച്ചയെ വരയ്ക്കാൻ അറിയത്തില്ല, ആളെ വരയ്ക്കാൻ അറിയത്തില്ല. എനിക്കിത് കിട്ടിയോണ്ട് ഞാൻ ഐസ് പോലെ ഉരുകിപ്പോയി. എന്ത് വരയ്ക്കാൻ, എങ്ങനെ വരയ്ക്കാൻ, എനിക്കൊരു കാര്യം ഇരുട്ട്, എൻ്റെ മനസ്സും എല്ലാം ഒരു ഇരുട്ട് വ്യാപിച്ചതുപോലെ. ഞാൻ എന്തൊക്കെയോ കുത്തി കുറിച്ച് ഇപ്പോൾ പേപ്പറും വേറൊരാൾ വന്ന് മേടിക്കാൻ നേരത്തെ അദ്ദേഹത്തിൻ്റെ കൈ കൊടുത്ത് അങ്ങ് വിട്ടു. ഒരു 1/2 മണിക്കൂർ കഴിഞ്ഞപ്പോൾ 4 വർഷത്തെ കുട്ടികൾ ഇരിക്കുന്നതിൻ്റെ അങ്ങേ അറ്റത്താണ് CK വളരെ ശാന്തമായി സംസാരിക്കുന്ന മനുഷ്യനാണ്. അദ്ദേഹത്തിൻ്റെ ഒരു അലർച്ച, ആരാണ് ദത്തൻ? അപ്പോൾ എല്ലാവരും നിശബ്ദമായിട്ട് ഇങ്ങനെ നിൽക്കുക, ഞാൻ അങ്ങോട്ട് നടന്നു പോകുന്നതും സാറിൻ്റെ നിപ്പും സാറിൻ്റെ ശബ്ദവുമെല്ലാം. അവിടെ ചെന്നുകൊണ്ടുതന്നെ താനാണോ ദത്തൻ എന്നൊക്കെ ചോദിക്കുന്നതെന്ന് വെച്ചാൽ ഭയങ്കര അട്ടഹാസം പോലെയാണ്. അപ്പോൾ ഞാനൊരുമാതിരി ഉപ്പുമാങ്ങ, നമ്മൾ മാങ്ങ ഉപ്പിലിട്ടാൽ എങ്ങനെ ആ ഒരു അവസ്ഥയിലേക്ക് അങ്ങ് ചുരിഞ്ഞ് ചുക്കി ചുളിഞ്ഞ് എൻ്റെ രക്തവും മാംസവും മജ്ജയൊക്കെ വറ്റി വരണ്ട് പറഞ്ഞു, നാളെ മുതൽ ഈ കോമ്പൗണ്ടിനകത്ത് താൻ കടന്നു പോകരുത്, യൂസ്ലെസ്, പോ കത്തിയെടുത്തുകൊണ്ട് എന്ന് പറഞ്ഞ് ഭയങ്കരമായിട്ട് എന്നെ. അപ്പോൾ എനിക്ക് തോന്നി എന്നെ ഒരു വലിയ തീക്കുണ്ടിലെടുത്ത് എറിയുന്നത് പോലെയുള്ള ഒരു മാനസികാവസ്ഥയിലായിരുന്നു. അപ്പോൾ എനിക്കൊരു ഭയങ്കര കരയണമെന്ന് തോന്നി, പക്ഷേ എനിക്ക് കരച്ചിൽ വന്നില്ല, പക്ഷേ എൻ്റെ മനസ്സ് കരയുന്നുണ്ട്. ഞാൻ വളരെ ദുഃഖിതനായി, അന്ന് ഉച്ചയ്ക്കൊന്നും ഊണ് കഴിച്ചില്ല, വീട്ടിൽ പോയി, എനിക്ക് ഉറക്കമില്ല, ഭയങ്കര അസ്വസ്ഥത, എന്ത് ചെയ്യണം, ഇനി ഇല്ലെങ്കിൽ മരിക്കുക എന്നുള്ള ഒരു സ്റ്റേജ് വരെ എത്തി നിൽക്കുമ്പോൾ, വെളുപ്പാൻ കാലത്ത് എന്തായിരുന്നാലും ഏത് സന്ദർഭത്തിലും ചിലപ്പോൾ നമ്മൾ കണ്ണ് ഉറങ്ങാതെ കിടന്നാലും കണ്ണൊന്ന് മയങ്ങും. അങ്ങനെ മയങ്ങിയ ഒരവസരത്തിൽ എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ, അല്ലെങ്കിൽ ഒരു അബോധ, ആരോ എന്നോട് വന്ന് പറയുന്ന പോലെ, വരയ്ക്കുക വരയ്ക്കുക വരയ്ക്കുക. അപ്പോൾ എനിക്ക് തന്നെ തോന്നി ഞാൻ വരയ്ക്കാത്തത് കൊണ്ടാണല്ലോ എനിക്കിങ്ങനെയൊക്കെയുള്ള ഒരു. അപ്പോൾ അന്ന് മുതൽ ഞാൻ എനിക്കൊരു ഭയങ്കരമായിട്ട് ഒരുമാതിരി ഒരു ഉണർന്നെണീറ്റ, അല്ലെങ്കിൽ എല്ലാം ഇങ്ങനെ നമ്മളെ മൂടി വെക്കുമ്പോൾ നമ്മൾ തട്ടി തകർത്തിട്ട് ചാടി എണീക്കില്ലേ, അതുപോലെ എൻ്റെ എല്ലാ ശരീര ഇതും മനസ്സും ചിന്തയും എല്ലാം ഇങ്ങനെ ഉണർന്നിട്ട് വരയ്ക്കുക വരയ്ക്കുക. അന്ന് മുതൽ ഇന്ന് വരെ ഞാൻ വരച്ചുകൊണ്ടേയിരിക്കുന്നു.
സത്യത്തിൽ ഭാഷ ഇൻസ്റ്റിറ്റ്യൂട്ട് ഈ പുസ്തകം ഇറക്കുന്നതിൽ ഭയങ്കരമായിട്ടുള്ള എനിക്ക് അഭിമാനം തോന്നുന്നു. ഇത് വായിച്ചവരെല്ലാം എന്നെ അഭിനന്ദിക്കുന്നു. 1965-70 മുതൽ ഞാൻ വരച്ച ചിത്രങ്ങളുടെ പല ശൈലിയിലുള്ള ചിത്രങ്ങളുടെ 50 കളർ പ്ലേറ്റ്സ് ഇതിൽ ചേർത്തിട്ടുണ്ട്. ഇതിന് വായിച്ചിട്ട് ഇതിന് അവതാരിക എഴുതിയിരിക്കുന്നത് സാനു മാഷാണ്. ആ അവതാരിക വായിച്ചു കഴിഞ്ഞാൽ ഞാൻ എന്താണ്, എൻ്റെ ചിത്രം എന്താണെന്ന് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ കഴിയും. പിന്നെ ഞാൻ വരച്ച എൻ്റെ പോർട്രേറ്റ് പലരുടെയും പോർട്രേറ്റുകൾ ഇതിൽ ധാരാളം എല്ലാവരുടെയും, ഇപ്പോൾ എം എ യു മേനോൻ, നമ്മളെ എ എസ് മേനോൻ, അല്ലെങ്കിൽ സുഗതകുമാരി, മലയാറ്റൂർ, ഇവരുടെയൊക്കെ ചിത്രങ്ങളൊക്കെ ചേർത്താണ് ഇത് ചെയ്തിരിക്കുന്നത്. നല്ല ഒരു പ്രൊഡക്ഷനാണ്. വായിച്ചു പോകാവുന്ന വളരെ ലളിതമായ ഭാഷയിൽ, സത്യസന്ധമായിട്ട്, ശുദ്ധമായ രീതിയിലാണ് ഈ പുസ്തകം. അതായത് ബി ഡി ദത്തൻ്റെ വാക്കും വരയും എന്ന ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് പ്രസിദ്ധീകരിച്ച ഈ പുസ്തകം.